ഹൃദയത്തിലെ പൂജിതവേദി ദീപങ്ങൾ തെളിയുന്നിതാ. മാലാഖമാരുടെ മാധുര്യമേറുന്ന ഗാനം മുഴങ്ങുന്നിതാ. ദേവാലയത്തിലെ പൂജിതവേദി ദീപങ്ങൾ തെളിയുന്നിതാ. മാലാഖമാരുടെ മാധുര്യമേറുന്ന ഗാനം മുഴങ്ങുന്നിതാ. ദൈവത്തിൻ ജനമേ വരുവിൻ, സ്നേഹത്തിൻ ബലിയിൽ ചേരാ. ദൈവത്തിൻ ജനമേ വരുവിൻ, സ്നേഹത്തിൻ ബലിയിൽ ചേരാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ബലിയിൽ നാം ഇന്ന് പങ്കുചേരുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന എല്ലാവരെയും സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. ഇന്ന് പ്രത്യേകമായി പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് ഓർക്കാം. അമ്മയുടെ മാധ്യസ്ഥ സഹായം ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് യാചിക്കാം. വിശുദ്ധ അപ്രയം പറയുന്നുണ്ട്, പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിൻ്റെ വാതിലാണ്. മനുഷ്യരായ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. സ്വർഗത്തിൻ്റെ വാതിലായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുദിനം മധ്യസ്ഥം വഹിക്കുന്നവളായി പരിശുദ്ധ കന്യകാമറിയം കൂടെയുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നമുക്ക് നൽകിയ അമ്മയാണ്, സ്വർഗീയ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ അപ്രയം പരിശുദ്ധ കന്യകാമറിയത്തെ സ്വർഗത്തിൻ്റെ വാതിൽ എന്ന് പറയുക. ക്രിസ്തുവിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. ഈ അമ്മയുടെ മാധ്യസ്ഥ സഹായം അപേക്ഷിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലിയിൽ ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് പങ്കുചേരാം. ഇന്ന് നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 4 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗമാണ്. കർത്താവിൻ്റെ വചനം കേട്ട് ഈ ഭൂമിയാകുന്ന നല്ല നിലത്ത് ജീവിച്ച് ക്രിസ്തുവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ഫലം നൽകേണ്ടവരാണ് നാം എല്ലാവരും എന്ന വലിയ സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ തമ്പുരാൻ നമുക്ക് നൽകുക. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്ന, നന്മ പുറപ്പെടുവിക്കുന്ന, 100 മേനി ഫലം നൽകുന്ന ദൈവമക്കൾക്കായി, ദൈവമക്കൾക്കടുത്ത് ജീവിതം നയിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്നും ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ്
നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മഹത്വമേറിയ സ്മരണ ആദരിക്കുന്ന ഞങ്ങൾക്ക് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളും അങ്ങേ കൃപയുടെ തികവിൽ നിന്ന് സ്വീകരിക്കുവാൻ അർഹത നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏത് തരം ശരീരത്തോടു കൂടെയായിരിക്കും അവൻ പ്രത്യക്ഷപ്പെടുക? വിടിയായ മനുഷ്യ, നീ വിതക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതക്കുന്നത്, ഗോതമ്പിൻ്റെയോ മറ്റു വലിയ ധാന്യത്തിൻ്റെയോ വെറുമൊരു മണി മാത്രം. ഇപ്പം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും. നശ്വരതയിൽ വിതക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു, അപമാനത്തിൽ വിതക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു, ബലഹീനതയിൽ വിതക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായിത്തീർന്ന് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായിത്തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്. പിന്നീട് ആത്മീയൻ ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും. സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികൻ്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയൻ്റെ സാദൃശ്യവും ധരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഞാൻ ദൈവസന്നിധിയിൽ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കും. ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും. ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ദൈവസന്നിധിയിൽ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കും. ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ, ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. ദൈവമേ, അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങേക്ക് കൃതജ്ഞത ബലിയർപ്പിക്കും. ഞാൻ ദൈവസന്നിധിയിൽ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കും. ഞാൻ ദൈവസന്നിധിയിൽ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടെ നിന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്ന്, എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ദൈവസന്നിധിയിൽ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കും.
Hallelujah, 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 hallelujah. വചനം കേട്ട് ഉൽകൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോട് ബലം പുറപ്പെടുവിക്കുന്നവൻ ഭാഗ്യവാന്മാർ. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പല പട്ടണങ്ങളിൽ നിന്ന് വന്നുകൂടിയ വലിയൊരു ജനക്കൂട്ടത്തോട് ഉപമയിലൂടെ യേശു അരുളി ചെയ്തു. വിതയ്ക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു. ചിലത് പാറമേൽ വീണു. അത് മുളച്ചു വളർന്നെങ്കിലും നനവില്ലാതിരുന്നത് കൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ചിലത് നല്ല നിലത്തു വീണു. അത് വളർന്ന് നൂറുമേനി ഫലം പുറപ്പെടുവിച്ചു. തുടർന്ന് അവൻ സ്വരമുയർത്തി പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ ഉപമയുടെ അർത്ഥമെന്ത് എന്ന് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. മറ്റുള്ളവർക്കാകട്ടെ അവ ഉപമകളിലൂടെ നൽകപ്പെടുന്നു. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. ഉപമ ഇതാണ്, വിത്ത് ദൈവവചനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്. പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണുപോകുന്നു. മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. പൂജാർപ്പണം സ്നേഹത്തിൻ യാഗാർപ്പണം, അർപ്പണം പൂജാർപ്പണം സ്നേഹത്തിൻ യാഗാർപ്പണം. തിരുസന്നിധിയിൽ തിരുനാഥനൊത്ത് തിരുസന്നിധിയിൽ തിരുനാഥനൊത്ത് തിരുമുൽ കാഴ്ചയുമാ.
പൂജാർപ്പണം പൂജാർപ്പണം സ്നേഹത്തിൻ ത്യാഗാർപ്പണം പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സ്വർഗീയ ബോധ്യത്താൽ നവീകൃതരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ കുദാശിയാൽ വത്സല കന്യകയിൽ നിന്ന് ജാതനായ അങ്ങേ പുത്രനെ സ്വീകരിച്ച് ഞങ്ങൾ വാക്കാൽ അവിടുത്തെ ഏറ്റുപറയുകയും ജീവിത ശൈലികളാൽ മുറുകെ പിടിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും അങ്ങേ പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു. അകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകള നിറഞ്ഞു മഹി വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവ് തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. എല്ലാ പ്രാർത്ഥനകളും ഇന്നത്തെ ഈ ലോകം അനുഭവിക്കുന്ന എല്ലാ വിഷമതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും യൽത്താരമേശയിലുള്ള കർത്താവിൻ്റെ തിരുശരീരത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. യേശുവേനാഥ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രപഞ്ചത്തെ നവീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ലോകം മുഴുവൻ നാം വസിക്കുന്ന നമ്മുടെ ഇടം, ഈ ഭൂമി കർത്താവേ മനുഷ്യവാസയോഗ്യമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ കരസ്പർശമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ സർവവിശുദ്ധിയുടെയും
ഉറവിടമായങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടും ഒറ്റിക്കൊടുക്കപ്പെട്ട സമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനാ ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കാ ചെയ്യുവിൻ. Thank you.
വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനെ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരുപതി അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിത്തിയോടും വൈദികഗണത്തോടും സന്യസ്തരോടും ദൈവജനത്തോടുമൊത്ത് തിരുസഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നങ്ങേ പക്കലേക്ക് വിളിച്ച് മരണമടഞ്ഞ എല്ലാവരെയും ഓർക്കണമേ. അവരെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഞങ്ങളിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവും ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനുമായ ഭാഗ്യപ്പെട്ട ഔസേപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തന്നാദാ നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോ രാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്നേർദൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കും, ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം.
ലോകത്തിൽ പാപങ്ങൾ നീക്കിടും ദൈവത്തിൽ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേറമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ബോധ്യത്താൽ നവീകൃതരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ ദിവ്യ കൂദാശയ വത്സല കന്യകയിൽ നിന്ന് ജാതനായ അങ്ങേ പുത്രനെ സ്വീകരിച്ച ഞങ്ങൾ വാക്കാൽ അവിടുത്തെ ഏറ്റുപറയുകയും ജീവിത ശൈലികളാൽ മുറുകെ പിടിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്നും ജീവിച്ചു വാഴുന്നങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ വിശുദ്ധിയിൽ ജീവിക്കുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിനു നന്ദി.